ഡാർക്ക് ബ്രൗൺ പറ്റൂല. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കിച്ചണിലാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് 24 hours ഫുഡ് ചലഞ്ച് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയോ ഏത് കളറാണ് നമ്മളിന്ന് ചെയ്യാൻ പോണെന്ന്? ഗെസ് ചെയ്തേ ഫ്രണ്ട്സ്. ആ ഡ്രസ് ഒക്കെ കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബ്ലാക്ക് കളർ ഫുഡ് ചലഞ്ച് ആണ് നമ്മൾ ചെയ്യാൻ പോണത്. കൊറേ കൂട്ടുകാർ നമ്മൾ പിങ്ക് കളർ ഫുഡ് ചലഞ്ച് ചെയ്തപ്പോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രീൻ കളറൊക്കെ ചെയ്യുമെന്ന്. അപ്പൊ നമ്മൾ അതൊക്കെ ചെയ്യൂ കേട്ടോ. വെയിറ്റ് ചെയ്ത് നമുക്ക് ഇരിക്കാൻ ഒക്കെ സൂണായിട്ട് വരും. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനെയാണ് ചെയ്യാൻ പോണത്. അപ്പൊ 24 hours നമ്മൾ ബ്ലാക്ക് കളറിലുള്ള ഫുഡാണ് കഴിക്കാൻ പോണത്. അപ്പൊ എന്തൊക്കെയായിരിക്കും ഫ്രണ്ട്സ് ബ്ലാക്ക് കളറിലുള്ള ഫുഡ്? ഒരു പിടിയില്ല. അപ്പൊ എല്ലാരും ഒന്ന് ലൈക്ക് അടിക്കാട്ടോ. അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫ്രണ്ട്സ്. ഇപ്പൊ സമയം 7 ആയിട്ടുണ്ട്. നമുക്ക് 7 എന്തെങ്കിലും കഴിക്കണ്ടേ? പാൽച്ചാറ് പിടിക്കാൻ പറ്റില്ല ഫ്രണ്ട്സ്. അപ്പൊ ഓക്കെ, നമുക്ക് നോക്കാം. ആ കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ്, നമുക്ക് കഴിക്കാം. അപ്പോ ഇപ്പൊ സമയം 7 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ രാവിലെ തന്നെ എന്തെങ്കിലും ബ്ലാക്ക് കളറിലുള്ള കഴിക്കണ്ട. അപ്പൊ അതിന് ഞാൻ തപ്പി പിടിച്ച് വന്നു. അപ്പൊ എനിക്ക് കിട്ടിയ സാധനങ്ങളാട്ടോ. ഇത് നമ്മുടെ ഈത്തപ്പഴം, പിന്നെ നമ്മുടെ ഞാവൽപ്പഴം ഇല്ലേ, അതാണ്ട്ത്. ഒത്തിരി ഉണങ്ങിയിട്ടുണ്ട് തോന്നുന്നു, കുഴപ്പമില്ല. പിന്നെ ഇത് നമ്മുടെ കട്ടൻ ചായ, ബ്ലാക്ക് ടീ. അപ്പൊ ഫ്രണ്ട്സ്, ഞാനിത് കഴിക്കാൻ പോവാണ്. അപ്പൊ കഴിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് ആലോചിക്കണം, നാസ്തൊക്കെ എന്തുണ്ടാക്കും, ഉച്ചക്ക് ചോറിന് എന്തുണ്ടാക്കും, പിന്നെ രാത്രിയൊക്കെ എന്തുണ്ടാക്കും. ബ്ലാക്ക് കളറ് വേണ്ടേ? അപ്പൊ അപ്പൊ നമുക്ക് ഇത് കഴിക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അപ്പൊ ഒപ്പിക്കാം. പൈസ ഇതാന്നെ അടങ്ങിയില്ല ബ്ലാക്ക് കളർ ചലഞ്ച്. അതല്ല ഈ ഡ്രസ് ഇട്ടേക്കാൻ കഴിച്ചോ ഫ്രണ്ട്സ്. സ്പൈസി ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ നിന്ന്. ഇനി നമുക്ക് ചായ കുടിക്കാം ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് രാവിലെ എണീക്കുന്നത് മുതലൊന്നും കാണിച്ചിട്ടില്ല. കാരണം നമ്മൾ ഇതിന് മുന്നേ പിങ്ക് കളർ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നമ്മുടെ ഫുൾ ഡേ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ കാണാത്ത കൂട്ടുകാർക്കായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, പോയി കാണണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഇത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഒപ്പിക്കണം. നമുക്ക് പോവാം. ഇപ്പൊ നമ്മള് സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇത് ഇഡ്ഡലി മാവാണ് കേട്ടോ. ഇന്നിവിടെ എല്ലാവർക്കും ഇഡ്ഡലി ആയിരുന്നു ഫ്രണ്ട്സ്. അപ്പൊ ഇന്നിവിടെ എല്ലാവർക്കും ഇഡ്ഡലി ആയിരുന്നു. അപ്പൊ നമുക്ക് വെള്ള ഇഡ്ഡലി പറ്റൂലല്ലോ, നമുക്ക് കറുത്തത് തന്നെ വേണ്ട. അപ്പൊ നമുക്ക് വേഗം കറുത്തതാക്കാട്ടത്. ഇത് റാഗിപ്പൊടിയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് നമുക്ക് ഇഡ്ഡലി മാവിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോ ഇനി നമുക്ക് ഈ ഒരു ഇഡ്ഡലി നല്ല ശരിക്കും ഡാർക്ക് കളർ ബ്ലാക്ക് ആവാൻ വേണ്ടിട്ട് നമുക്ക് ഇത്തിരി ചോക്ലേറ്റ് സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മള് ചോക്ലേറ്റ് സിറപ്പ് ഫുൾ ഇട്ടിട്ട് ഇത്രയും കളർ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ചെറിയ പാക്കറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇനി കുറച്ച് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നോക്കാം കളർ ചേഞ്ച് ആവോ ഇല്ലയോ. ഇതൊരു ചോക്ലേറ്റ് ഇഡ്ഡലിയെ മാറി. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പൊ ഇത് ഏകദേശം ബ്ലാക്ക് കളർ ആയിട്ടുണ്ട്. ഇത് മതിയില്ലേ? മതി. അപ്പൊ ഇനി നമുക്ക് ഈ ഒരു മാവ് ഇഡ്ഡലി തട്ടിലോട്ട് ഒഴിക്കണം. അതിനു മുന്നേ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറക്കാം. നമുക്ക് ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഇഡ്ഡലി കഴിക്കാൻ പോണത്. പറിച്ചാൽ എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ്? ചോക്ലേറ്റ് ഇഡ്ഡലിയായി മാറിയിട്ടുണ്ട്.
ഒക്കെ നന്നായിട്ടൊന്ന് വേവട്ടെ. ഫൈസിയും വെയിറ്റിംഗ് ആണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്രണ്ട്സ്. എന്നിട്ടിപ്പോ നമ്മുടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ഇഡ്ഡലി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനൊപ്പം എന്തെങ്കിലും കഴിക്കാൻ കുടിക്കാനൊക്കെ വേണ്ടേ, ചായ പറ്റില്ലല്ലോ എന്തായാലും. അപ്പൊ നമുക്ക് ഇതിലോട്ട് ഇത്തിരി പാൽ വെച്ചിട്ട് തന്നെ റെഡി ആക്കാം കേട്ടോ ഫ്രണ്ട്സ്. ഇത് നമുക്ക് പാൽ ഒഴിക്കാം. അപ്പോ ഇനി നമുക്കിത് തിളപ്പിക്കാം. പിന്നെ ഫൈസിക്ക് പിന്നെ നോക്കണ്ട, അവൻ കുഞ്ഞല്ല, അപ്പൊ നമുക്ക് അവന് ഇഷ്ടത്തിനനുസരിച്ച് ചലഞ്ച് ചെയ്യണം. ഫ്രണ്ട്സ് അപ്പൊ ഞാൻ കുറച്ച് ബ്ലാക്ക് സാധനങ്ങളൊക്കെ തപ്പി പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കഴിക്കാം. ഇപ്പൊ സമയം 11 മണിയാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ സ്നാക്ക് ആയിട്ട്? ഫൈസി പിടിച്ചതാ. ഇത് നമ്മുടെ ചോക്ലേറ്റ് ബോൾസ് ആണ്. അപ്പൊ ഇനി നമുക്കിത് ഓപ്പൺ ആക്കാം. വാവ്, ബ്ലാക്ക് കളർ. വൺ ടേസ്റ്റ് ചെയ്ത് നോക്ക് ഫൈസി. റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. അടിപൊളി. നോക്കി, ഉള്ളില് ഭയങ്കര ക്രഞ്ചിയാണ്. നമുക്ക് വേറെ എന്തെങ്കിലും കഴിക്കാം. അപ്പൊ നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോർബോൺ കഴിക്കാം. ബോർബോൺ ആണ്ടോ ഫ്രണ്ട്സിന്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റ്. അടിപൊളിയല്ലേ ബോർബോൺ. നമുക്ക് ബ്ലാക്ക് ആണോ നോക്കും. വാവ്, അടിപൊളി ബ്ലാക്ക്. അടിപൊളി ബ്ലാക്ക് അല്ലേടാ ഫൈസി. കിട്ടുന്നില്ല ഗൈസ്, കൂട്ടം കൂടി ഇരുന്നിട്ട് പൺസാര. എനിക്കിത് മതി ഫ്രണ്ട്സ്. കൊറേ കഴിച്ചു ഫ്രണ്ട്സ്. ഞാനിപ്പോ കൊറച്ച് കഴിക്കുന്നുള്ളൂ, ഞങ്ങൾ കൊറച്ച് കഴിക്കുന്നുള്ളൂ. കാരണം ഇപ്പൊ ഇപ്പൊ തന്നെ 11 മണിയായി. നമുക്ക് 12:30, 1 മണിക്കുള്ളിലൊക്കെ ഭക്ഷണം കഴിക്കണ്ടേ, ചോറ്. അപ്പൊ അതിനായിട്ട് നമ്മൾ അധികം കഴിച്ചു കഴിഞ്ഞാൽ വിശക്കൂല. അപ്പൊ നമ്മൾ ഇത്തിരി കഴിക്കണുള്ളേ. എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് പോവാ. ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഡാർക്ക് ചോക്ലേറ്റ് ആണ്. കയ്പ് ഉണ്ടാവോന്നൊന്നും അറിഞ്ഞൂടാ. ഏതാണിത്? ആ, അമൂലിന്റെ, നമ്മുടെ ഡയറി മിൽക്ക് പോലെ തന്നെ. ബ്ലാക്ക് ആണ് നോക്കണ്ടത്? ബ്ലാക്ക് ആയിരിക്കും. നോക്ക്, ബ്ലാക്ക് ആണോ? ബ്ലാക്ക് ആണ്. നോക്കട്ടെ. അത് ബ്ലാക്ക് കൂട്ടാൻ പറ്റില്ലാട്ടോ. ഏഹ് ഏക്കല്ല ഒരു ഡാർക്ക് ബ്രൗൺ.
ആളും ബ്ലാക്ക് പിന്നെ ഫൈസിക്കോ വെറുതെ വന്നിരിക്കാം. അതിനായിട്ട് ഞാൻ ബ്ലാക്ക് റൈസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്. ഇത് ബ്ലാക്ക് ആണ് കണ്ടില്ലേ, റൈസ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് അരി കഴുകി എടുക്കണമല്ലോ. അപ്പൊ ഇന്നത്തെ ദിവസം എല്ലാരും കറുത്ത അരി തന്നെ കഴിക്കട്ടെ അല്ലെ. നമ്മളിത് എല്ലാവർക്കും എടുക്കുന്ന അത്രയും തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് കഴുകാം. ഇന്ന് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം വെച്ചിട്ടുണ്ട്. കറി റെഡിയാക്കാം. ഇപ്പൊ നമ്മളിത് ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കൂടെ വേണ്ടേ. അപ്പൊ അതിനായിട്ട് ഞാൻ ചിക്കൻ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ബ്ലാക്ക് കളറാക്കണ്ട പഠിച്ചാൽ അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിത് ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയതാണ്. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലോട്ട് അര ടീസ്പൂൺ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുക്കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല കളറാവും. ഇപ്പൊ ഞാൻ നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സവാള ഒക്കെ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് നല്ലോണം എന്താണ് കറുത്ത കളറായിട്ട് എടുക്കണ്ടേ ഫ്രണ്ട്സ്. അപ്പൊ അതിനായിട്ടൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. വേറെ നല്ല നമ്മുടെ കറുത്ത എള്ളുണ്ടല്ലോ, ഈ കറുത്ത എള്ള് വെച്ചിട്ടുള്ള കുറെ ചിക്കൻ കറികളൊക്കെ ഉണ്ട് കേട്ടോ ശരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു കറുത്ത എള്ളിയിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള പച്ചമുളക്, അതായത് എരിവിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളക് ചേർത്ത് അടിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഇനി നമുക്ക് നമ്മുടെ മസാല വെട്ടിയ ചിക്കൻ ഒന്ന് സവാളയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കുക. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലോട്ട് പൊടികളൊക്കെയാണ് ആഡ് ചെയ്യാനുള്ളത്. ഞാനിപ്പോൾ ശരിക്കും റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലേ. അപ്പോൾ ജസ്റ്റ് അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിത് തുറക്കാൻ പോവാണേ. ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട് ചിക്കൻ. ഇനി നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന കറുത്ത കളർ എള്ളിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ പച്ചമുളകൊക്കെ. അപ്പോൾ നമുക്കിതൊന്ന് ഇതാക്കി മിക്സ് ചെയ്ത് വെച്ച് ഒന്നും കൂടെ അടച്ചൊന്ന് എടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ നല്ല കറുത്ത കളർ ചിക്കൻ കറി ആയെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. നമ്മുടെ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സെർവ് ചെയ്യാം അല്ലേ. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ലഞ്ച്. അപ്പൊ നമുക്ക് ചോറുണ്ട്, കറിയുണ്ട്. അപ്പൊ ഇതേ നമ്മുടെ ചോറ് കണ്ടില്ല ഇങ്ങനെ കേട്ടോ, ഫുള്ള് ബ്ലാക്ക് അല്ലെങ്കിലും നമ്മുടെ സാദാ ചോറല്ലല്ലോ, നമ്മൾ അന്വേഷിച്ചു കിട്ടിയത് ഇതാണ്. അപ്പോ ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. ഫ്രണ്ട്സ്, നമ്മുടെ സാധാരണ ചോറിന് ഇത്ര ടേസ്റ്റ് ഒന്നുമില്ല, ഇത്തിരി ഹാർഡാണ്. പക്ഷെ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ചോറാണ് കേട്ടോ, നല്ല തവിടൊക്കെ കൂടിയിട്ടുള്ളൊരു ചോറാണ്. ഇനി നമുക്ക് ഈ ഒരു ബ്ലാക്ക് ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചിക്കൻ ശരിക്കും നമുക്ക് ബ്ലാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. രസമുണ്ട് ഫ്രണ്ട്സ്, പക്ഷെ ചെറിയൊരു ടേസ്റ്റ് മാറ്റമുണ്ട്. നമ്മുടെ എള്ളുണ്ടല്ലോ,
അതിന്റെ കയ്പ്പ് ചെറുതായിട്ടുണ്ട്. പക്ഷെ നമ്മള് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോയാ സോസ് ഒക്കെ ഒഴിക്കാം, അപ്പൊ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. പക്ഷെ നമ്മൾ ഇത്തിരി ഹെൽത്തി ആക്കിയതാണ് കേട്ടോ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, നല്ല ഫുഡാണ്. അപ്പൊ നമുക്ക് കഴിക്കാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെറിയൊരു ടേസ്റ്റ് മാറ്റുണ്ടെങ്കിൽ നമുക്ക് ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണ്ടേ. അപ്പൊ കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ലഞ്ച് കഴിഞ്ഞു. പിന്നെ ഫ്രണ്ട്സ് ഇത് ഐസ്ക്രീം ഒന്നും ഉണ്ടാക്കിയിട്ടെന്നാണ് കേട്ടോ. നമ്മള് കുറെ ഐസ്ക്രീമിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, കാണാത്ത വിട്ടാർക്കായിട്ട് ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് കഴിക്കാം. നമ്മൾ കുറെ സാധനങ്ങൾ ഫ്രണ്ട്സ് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി 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 ഫ്ലേവർ ഐസ്ക്രീം. ഫൈസിക്ക് ഭയങ്കര ഇഷ്ടം, വേറെ ആയിക്ക് ഇഷ്ടമല്ല. ഫ്രണ്ട്സ് നമുക്ക് കുട്ടുവിന് ഇത് കൊടുക്കാൻ പറ്റില്ല, അവനിക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാട്ട് നമ്മൾ കൊടുക്കാത്ത, അതിന് പകരം നമുക്ക് കുട്ടുവിന് കുറച്ച് സീഡ് കൊടുക്കാം. നമ്മളിങ്ങനെ വായൊക്കെ അവൻ വെച്ചുകൊടുക്കണ ഭയങ്കര ഇഷ്ടമാണ്. അവൻ്റെ ഒരു സെക്കൻഡ് മതി, നമുക്കാണെങ്കിൽ 10 സെക്കൻഡ് വേണം. 10 സെക്കൻഡ് കൂടുതലാണ് കുട്ടിക്ക്. അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ. അപ്പൊ ഇനി രാത്രിക്കകത്ത് ഉള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പൊ ഇനി നമുക്ക് രാത്രിക്കകത്ത് ഉള്ള ഫുഡ് ഉണ്ടാക്കുമ്പോ കാണാം. ഫ്രണ്ട്സ് വെല്ലുമ്പ അവിടെ എന്തോ പലഹാരം, കറുത്ത പലഹാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പതുക്കെ ചെന്ന് നോക്കാട്ടോ എന്താ ചെയ്യുന്നത്. ഇതുവരെ കണ്ടില്ല തന്നെ. അടിപൊളി അത് ഫൈസി മോനിക്ക് വേണ്ടി അമ്മായി മിഠായി ഉണ്ടാക്കിയതാണ്. മോനിക്ക് ഇന്ന് കറുത്തതല്ലേ എല്ലാം, അത് കാരണം അത് ഫൈസിക്ക് മാത്രം. ഫ്രണ്ട്സ് ഇപ്പൊ നമുക്ക് ഇത് കയ്യോട് കൂടി തന്നെ ഒന്ന് ടേസ്റ്റ് നോക്കിയാലോ. കുറച്ചേരം കഴിഞ്ഞ് കഴിഞ്ഞാല് എന്തോ പോലെ ഉണ്ടാവും. നമുക്ക് കഴിച്ചാക്ക ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ സോയാബീന്റെ തോരനാണ്, തോരനല്ല കറി അന്നാണേലും പറയാം. അപ്പൊ ഇത് നമുക്ക് കഴിക്കരുത്. ഞാൻ കുറച്ച് പീസ് എടുത്ത് നമ്മുടെ പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. പിന്നെ കൂടെ നമ്മുടെ കട്ടൻ ചായ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്.
അപ്പൊ ഇനി നമുക്കിത് നോക്കി നോക്കാം. ചായ അല്ല ഇത് ഉണ്ടാക്കാം. ചായ നമുക്ക് ഇത്തിരി കറിയില്ല, കറിക്ക് നല്ല ചൂട്, ആയി നല്ല ചൂടാവി. ഓക്കെ കഴിക്കാം ഫ്രണ്ട്സ്. പ്രോത്സാഹനം കിട്ടുന്ന കേട്ടോ. അപ്പൊ എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കാം. ഇത്രേ ഉള്ളൂ, എല്ലാവർക്കും ബൈ.